Salam Muslim. വളരെ പവിത്രമായ ഒരു ദിവസമാണെന്ന് ഇടത്തിക്കാവിലെ അമ്മയുടെ വാർഷിക പൂജ നടത്തുന്ന ദിവസം. അതിനോടൊപ്പം തന്നെ ഷടാഭാര പ്രതിഷ്ഠ എന്ന് പറഞ്ഞൊരു കർമ്മവും ഇപ്പം രാവിലെ നടന്നു. അതുകൊണ്ടാണ് ഇനിയിപ്പം യോഗം തുടങ്ങുവാൻ മഹത്വമായത്. ഒരു പഴയകാലത്തെ ക്ഷേത്രങ്ങളെല്ലാം വളരെ വിസ്തരിച്ചുള്ള ആന്തരിക ആരാധന സമ്പ്രദായങ്ങളോടുകൂടിയാണ് നടന്നിരുന്നത്. ഇന്ന് പല ക്ഷേത്രങ്ങളും വെറും കാഴ്ച വസ്തുക്കൾ മാത്രമായി മാറുന്നുണ്ട്. പൂജാകർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ എല്ലാം കൃത്യമായി ചെയ്യാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പരസ്പരം മത്സരിക്കാനുള്ളൊരു വേദി മാത്രമായി മാറാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആചാരാനുഷ്ഠാനങ്ങൾക്കും താന്ത്രിക പൂജാകർമ്മങ്ങൾക്കും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പൗരാണിക സമ്പ്രദായത്തിൽ ഷടാധാര പ്രതിഷ്ഠ എന്ന് പറയുന്ന വളരെ അപൂർവമായ ഒരു ആചാരഘട്ടത്തോടുകൂടിയാണ് പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. അതും വളരെ നല്ലൊരു തുടക്കമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ലഭിച്ചിരുന്ന ആ ശാന്തിയും സമാധാനമെല്ലാം തിരിച്ചു ലഭിക്കുവാനും ആ ദേവിയുടെ ചൈതന്യം ഒരു കൂടുതൽ ശക്തിയോടുകൂടി നമ്മളെല്ലാം പ്രവർത്തിക്കാനും ഈ ഒരു അവസരം പ്രയോജനപ്പെടും. കാണിക്ക മണ്ഡപം എന്ന് പറയുന്നതിലൂടെ എപ്പോഴും നമ്മൾ കാണുന്ന രീതി ക്ഷേത്രത്തിൽ എല്ലാവർക്കും പോകാൻ സാധിക്കുന്നില്ല, എല്ലാവർക്കും ദർശനം നടത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ധാരാളം ശുദ്ധിയും ചിട്ടയൊക്കെ പാലിക്കണം എന്നതുകൊണ്ട് തന്നെ ഈശ്വരവിശ്വാസികളാണെങ്കിൽ പോലും നമ്മളിൽ പലരും ആ വഴിയിലേക്ക് പോകാൻ പോലും സാധിക്കാത്തവരുണ്ടാവും. എന്നാൽ കാണിക്ക മണ്ഡപം വരുമ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സമർപ്പണമോ കാര്യമോ ചെയ്യുന്നതിലൂടെ ആ ക്ഷേത്രമാണ് അതിൻ്റെ ക്ഷേത്രത്തിനെ പ്രതിനിധീകരിച്ചാണ് കാണിക്ക മണ്ഡപം. അതിലൂടെ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ധാർമ്മികമായ കർമ്മങ്ങളിൽ നമ്മൾ കൂടി പങ്കാളിത്തം ഉണ്ടാവുകയാണ് ചെയ്യുക. ഇപ്പോൾ പഴയ ഒരു കാലഘട്ടത്തെ സമ്പ്രദായത്തെ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂജാതി കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നവരെയാണ് പുരോഹിതന്മാരെന്നൊക്കെ പറയുക. അപ്പോൾ എല്ലാവർക്കും വിസ്തരിച്ചുള്ള ഒരു ഈശ്വരാരാധനാവധിയുടേതോ കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് നമുക്ക് സാധിക്കുന്നത് പോലെ നമ്മളെ കൊണ്ട് സാധിക്കുന്നവരെ അതിന് പങ്കാളിത്തം ഏതെങ്കിലും രീതിയിൽ അതിന് വേണ്ട ദ്രവ്യങ്ങൾ വാങ്ങിച്ചു കൊടുത്തോ അതിനെ വളർത്താനും നിലനിർത്താനും വേണ്ട സഹായങ്ങൾ ചെയ്തോ അതിൽ പങ്കാളിത്തത്തിലൂടെ ആ ഈശ്വരീയമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്നതെന്നാണ് സങ്കല്പം. അതിനോടൊപ്പം തന്നെ ഈ പൊതുവായ സ്ഥലത്ത് എല്ലാവരും എന്നും എപ്പോഴും കാണുന്ന രീതിയിൽ ദേവിയുടെ ഒരു വിഗ്രഹവും ഒരു രൂപവും ഒരു പ്രതിനിധീകരിച്ച ഒരു മണ്ഡപവും ഉണ്ടാകുമ്പോൾ ദൈവമുണ്ട് എന്നുള്ള ചിന്ത ഓരോ നിമിഷവും നമ്മളിൽ ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ ഇന്ന് കാണുന്ന അക്രമവാസനകളും തെറ്റായ ചിന്തകളും അപ്രകാരമുള്ള അതിലൂടെയുള്ള വാശിയും വൈരാഗ്യവും എല്ലാം മാറുവാൻ അതൊരു കാരണമാകട്ടെ. നമ്മൾ ചെയ്യുന്ന ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളെയും കണ്ടുകൊണ്ട് ദേവി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്നതിനും അതിലൂടെ നമ്മുടെ എല്ലാ മനസ്സിലുള്ള മാലിന്യങ്ങളെയും തെറ്റായ കാര്യങ്ങളെയും മാറ്റി ശുദ്ധീകരിക്കുന്നതിനും ഈ നാടിനും നാട്ടുകാർക്കും എല്ലാം ക്ഷേമം നൽകുന്നതിനും എല്ലാം ഈ ഒരു പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു ക്ഷേത്രത്തിൻ്റെയൊക്കെ സങ്കല്പത്തിൽ പറയാറുണ്ട്, ഒരു ക്ഷേത്രം ലോകത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടിയാണ് എന്നാണ് എൻ്റെ സങ്കല്പം. മാഭൂ പ്രജാവിരോഹോസ്മാന സമർജത സഭൂപാലം തഥാരാഷ്ട്രം മന്ത്രത്തിൽ പറയുന്ന ഒരു പദമാണ്. സഭൂപാലം എന്ന് പറഞ്ഞാൽ ഭൂപാലൻ രാജാവ്, തഥാരാഷ്ട്രം നമ്മുടെ രാജ്യം. പ്രജാവിരോഹോസ്മ പ്രജകൾക്കിടയിൽ ഉണ്ടാകുന്ന പരസ്പരമുള്ള കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം മാറണം. നമ്മുടെ നാടിനും നാടിനെയും ഭരിക്കുന്നവർക്കും നാട്ടുകാർക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യത്തെയും നൽകണം. ഇതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ സങ്കല്പം.